നമസ്കാരം. എൻഐഎയും പോലീസിനെയും വട്ടം ചുറ്റിച്ച് ഒളിവിൽ കഴിഞ്ഞ PFI സംസ്ഥാന സെക്രട്ടറിയെ കൈയോടെ തൂക്കി. ഇന്നലെ രാത്രിയോടെയാണ് നിരോധിത തീവ്രവാദ സംഘടനയായ പോപ്പുലർ ഫ്രണ്ട് സംസ്ഥാന സെക്രട്ടറി CA റൌഫ് NIA സംഘത്തിന്റെ പിടിയിലായത്. പാലക്കാട് പട്ടാമ്പി കരിമ്പുള്ളിയിലെ വീട്ടിൽ നിന്നാണ് NIA സംഘം റൌഫിനെ പിടികൂടിയത്. NIA സംഘം രാത്രി വീട് വളഞ്ഞ് പിടികൂടുകയായിരുന്നു. രാത്രി 12:30 അറസ്റ്റ് ഉണ്ടായത്. ഒളിവിലായിരുന്ന റൌഫ് എത്തിയത് അറിഞ്ഞായിരുന്നു ഓപ്പറേഷൻ സംഘടിപ്പിച്ചത്. കേരള പോലീസ് തിരഞ്ഞിട്ടും കണ്ടെത്താനാകാത്ത റൌഫിനെ പിടികൂടാനുള്ള NIA ദൗത്യവും കേരള പോലീസ് അറിഞ്ഞിരുന്നില്ല. ഒളിവിൽ പോയ റൌഫിനെ പിടികൂടാൻ പ്രത്യേക പദ്ധതി കേന്ദ്ര ഏജൻസി തയ്യാറാക്കിയിരുന്നു. തീവ്രവാദ കേസിൽ ഒളിവിൽ കഴിയുന്ന പോപ്പുലർ ഫ്രണ്ട് നേതാക്കൾക്കായി ലുക്കൌട്ട് നോട്ടീസ് പുറപ്പെടുവിച്ചിരുന്നു. കേരളത്തിലെ NIA റെയ്ഡിനിടയിൽ ഒളിവിൽ പോയ ഇരുവരും ചേർന്നാണ് സംസ്ഥാനത്ത് ഹർത്താലിന് ആഹ്വാനം ചെയ്തതെന്നും NIA വ്യക്തമാക്കിയിരുന്നു. തീവ്രവാദ പ്രവർത്തനത്തിന് കേരളത്തിൽ രജിസ്റ്റർ ചെയ്ത കേസിലെ 12-ാം പ്രതിയാണ് സംസ്ഥാന സെക്രട്ടറി CA റൌഫ്. ഹർത്താലിന് ആഹ്വാനം ചെയ്ത ജനറൽ സെക്രട്ടറി സത്താറിനെ NIA നേരത്തെ പിടികൂടിയിരുന്നു. കൊല്ലത്തെ വാർത്താ സമ്മേളനത്തിനു ശേഷമായിരുന്നു സത്താറിന്റെ അറസ്റ്റ്. പിന്നാലെ റൌഫും കുടുങ്ങുന്നു. രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് ഗൂഢാലോചന നടത്തിയതിലും സമൂഹ മാധ്യമങ്ങൾ വഴി ഭീകര സംഘടനകളിലേക്ക് യുവാക്കളെ ആകർഷിച്ചതിലും റൌഫിന് പങ്കുണ്ടെന്നാണ് NIA വ്യക്തമാക്കുന്നത്. റൌഫ് പാലക്കാട് പട്ടാമ്പി സ്വദേശിയാണ്. അറസ്റ്റിലായ റൌഫിനെ ഡൽഹിയിലേക്ക് ഇന്ന് കൊണ്ടുപോകും. അവിടെയാകും വിശദ ചോദ്യം ചെയ്യൽ. പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ മുൻ ചെയർമാൻ അബൂബക്കർ ഉൾപ്പെടെ NIA അറസ്റ്റ് ചെയ്ത 18 പേർക്കെതിരെ നിയമവിരുദ്ധ പ്രവർത്തന നിരോധന നിയമം അനുസരിച്ചുള്ള വകുപ്പുകൾ ചുമത്തിയിട്ടുണ്ട്. നിരോധിത സംഘടനയായ PFI നേതാക്കൾ ഒളിവിൽ കഴിയാൻ സൗകര്യമൊരുക്കിയത് റൌഫാണെന്നാണ് വിലയിരുത്തൽ. ഒളിവിലും സംഘടനാ പ്രവർത്തനങ്ങൾ നിയന്ത്രിച്ചു വന്നത് റൌഫാണെന്ന വിവരവും NIA സംഘത്തിന് ലഭിച്ചിരുന്നു. റൌഫ് കഴിഞ്ഞ ദിവസം വീട്ടിൽ തിരിച്ചെത്തിയെന്ന് വ്യക്തമായതോടെയാണ് കൊച്ചിയിൽ നിന്നുള്ള സംഘം രാത്രിയിൽ പട്ടാമ്പി കരിമ്പുള്ളിയിലെ വീട് വളഞ്ഞത്. പോപ്പുലർ ഫ്രണ്ടിന്റെ ദൈനംദിന പ്രവർത്തനങ്ങളും സമര പരിപാടികൾ ഉൾപ്പെടെ നിയന്ത്രിച്ചിരുന്നതും റൌഫായിരുന്നു എന്നാണ് സൂചന. നിരോധനത്തിന് ശേഷം കേരളത്തിൽ പോപ്പുലർ ഫ്രണ്ട് കലാപ നീക്കം നടത്തുന്നതായി രഹസ്യാന്വേഷണ വിഭാഗത്തിന് വിവരം ലഭിച്ചിരുന്നു. ഇതിനായി സംസ്ഥാനത്ത് 100-ലധികം കേന്ദ്രങ്ങളിൽ രഹസ്യ യോഗങ്ങൾ ചേർന്നതായാണ് വിവരം. ഒളിവിലിരുന്ന പോപ്പുലർ ഫ്രണ്ട് സംസ്ഥാന സെക്രട്ടറി CA റൌഫാണ് പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കുന്നതെന്ന വിവരവും ഇവർക്ക് ലഭിച്ചിരുന്നു. ഇതിന് പിന്നാലെ ഇയാളെ പിടികൂടാനുള്ള നീക്കങ്ങൾ ശക്തമാക്കുകയായിരുന്നു. SDPIയുടെയും സാംസ്കാരിക സംഘടനകളുടെയും മറവിലായിരുന്നു ഇവരുടെ രഹസ്യ യോഗങ്ങൾ. ആസൂത്രിത കലാപ നീക്കങ്ങൾ PFI നടത്തിയേക്കുമെന്നാണ് കേന്ദ്ര രഹസ്യാന്വേഷണ വിഭാഗങ്ങൾ മുന്നറിയിപ്പ് നൽകുന്നത്. കൊൽക്കത്തയിലും തെലങ്കാനയിലും നിരോധനത്തിന്റെ പേരിൽ പോപ്പുലർ ഫ്രണ്ട് നടത്തിയ കലാപ നീക്കങ്ങൾ അമർച്ച ചെയ്തിരുന്നു. ഇതിന് സമാനമായ ശ്രമങ്ങൾ കേരളത്തിലും നടത്തിയേക്കുമെന്നായിരുന്നു വിവരം. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്. പവേർഡ് ബൈ ഡിമോസ് ഫർണിച്ചർ, ലോകോത്തര ഫർണിച്ചറുകളുടെ വമ്പൻ അൺലോക്ക്.